നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിനെ ഇടിമുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതി. കെ എസ് യു തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻ ജോസിനാണ് ദാരുണമായ ആക്രമണമേക്കേണ്ടി വന്നത്. എസ് എഫ് ഐ പ്രവർത്തകരാണ് ഇടിമുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചതെന്ന് സാൻ ജോസ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. തുടർന്ന് വിദ്യാർത്ഥികൾ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തിയാണ് സാൻ ജോസ് എന്ന വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്കാക്കിയത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതിനു പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കെ എസ് യു സംഘടിപ്പിച്ചത്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ കെ എസ് യു ഉപരോധിച്ചു. ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധം കെ എസ് യു പ്രവർത്തകർ നടത്തിയത്. സാൻ ജോസ് എന്ന കെ എസ് യു നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ ഉപരോധം. ഇതിനിടെ ഒരു കൂട്ടം എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് സമീപത്തേക്കെത്തി. തട്ടിപ്പ് സമരമാണ് കെ എസ് യു നടത്തുന്നതെന്നായിരുന്നു എസ് എഫ് ഐയുടെ ആരോപണം. തുടർന്ന് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. അതിനിടയിൽ എം വിൻസെന്റ് എം എൽ എ, കോവളം എം എൽ എ എം വിൻസെന്റും ചെമ്പഴന്തി അനിലും സ്ഥലത്തെത്തി. തുടർന്ന് എം വിൻസെന്റ് എം എൽ എ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടയിൽ ഒരു കൂട്ടം എസ് എഫ് ഐ പ്രവർത്തകർ എം വിൻസെന്റ് എം എൽ എ ആക്രമിച്ചു എന്നാണ് വിൻസെന്റ് എം എൽ എയുടെ ആരോപണം. പോലീസിന് മുന്നിലിട്ടാണ് ഒരു എം എൽ എ ക്രൂരമായി തല്ലിയത്. എന്നിട്ടും പോലീസ് ഒന്നും ചെയ്യാതെ നോക്കി നിന്നു എന്നാണ് എം വിൻസെന്റ് എം എൽ എയുടെ ആരോപണം. പിന്നാലെ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചു. തുടർന്ന് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തേക്കെത്തി. സാൻ ജോസിനെയും എം എൽ എയും മർദ്ദിച്ചവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന്റെ ഉപരോധം അവസാനിച്ചത്. നമുക്കറിയാം എസ് എഫ് ഐയുടെ കിരാത നടപടികളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തിരുത്തണം തിരുത്തണമെന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുമൊക്കെ പറയുന്നത്. തിരുത്താം തിരുത്താമെന്ന് കേരളത്തിലെ സി പി എം നേതാക്കളും പറയുന്നു. തിരുത്തലിനെക്കുറിച്ച് പഠിക്കാനായി ജില്ലാ കമ്മിറ്റികൾ നിരന്തരം യോഗം ചേരുന്നു. താഴേതട്ടിലുള്ള ഒരു നേതാവും ഒരു തിരുത്തലിനും തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസമാണ് ഒരു കോളേജ് ക്യാമ്പസിൽ വച്ച് എസ് എഫ് ഐയുടെ നേതാവ് പ്രസംഗിക്കുന്നത്. പ്രിൻസിപ്പളിൻ്റെ കാലുവെട്ടും, പ്രിൻസിപ്പളിൻ്റെ കാലുവെട്ടും, കാലില്ലാതെ പ്രിൻസിപ്പൾ കോളേജിനുള്ളിലേക്ക് കടക്കേണ്ടി വരുമെന്ന്. ഒരു അധ്യാപകനെ ഏറ്റവും മോശമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എത്രത്തോളം നീചമായ ഭാഷയാണ് ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി നേതാവ് ഉന്നയിക്കുന്നതെന്നും നമ്മൾ കണ്ടതാണ്. എവിടേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ അപജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നമുക്കറിയാം. വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല. അക്കാര്യത്തിൽ സി ബി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിസ്ഥാനത്തുള്ളതോ എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇവിടെ ഒരു അധ്യാപകൻ്റെ കാലുവെട്ടുവെന്ന് ഭീഷണിപ്പെടുത്തിയത് എസ് എഫ് ഐ. പണ്ട് കോളേജ് അധ്യാപികയ്ക്ക് ശവക്കുഴിയും ശവദാഹവും നടത്തിയത് എസ് എഫ് ഐ. ഇപ്പോഴിതാ തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനുള്ളിലിട്ട് സാൻ ജോസ് എന്ന ഒരു കെ എസ് യു നേതാവിനെ വിദ്യാർത്ഥിയെ ഇടിമുറിയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എസ് എഫ് ഐക്ക് പ്രാതിനിധ്യമുള്ള, എസ് എഫ് ഐക്ക് മേൽക്കോയ്മയുള്ള കോളേജുകളിൽ ഇടിമുറിയുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇപ്പോൾ ശ്രീകാര്യത്തെ കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ ഇടിമുറിയിലിട്ടാണ് കെ എസ് യു നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഒടുവിൽ ആ മർദ്ദനം കണ്ട് സഹിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെയാണ് ആ കെ എസ് യു നേതാവിനെ മോചിപ്പിച്ച് ആശുപത്രിയിലാക്കിയത്. പോലീസ് എത്താൻ വൈകിയിരുന്നുവെങ്കിൽ വെറ്റിനറി കോളേജിലെ ആ യുവാവിൻ്റെ ഗതിയായനെ ഇവിടെയും. ഇത്രത്തോളം കൊലപാതക പരമ്പരകൾ നടത്താൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നവരാണ് കേരളത്തിലെ ക്യാമ്പസുകളിലെ എസ് എഫ് ഐ പ്രവർത്തകരെന്ന് പറയാൻ നാണമുണ്ട്. ഈ പറയുന്ന എസ് എഫ് ഐ എന്ന ഈ പ്രസ്ഥാനം തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയാണെന്ന് പറയാൻ സി പി എമ്മിനും ഡി വൈ എഫ് ഐക്കും നാണമുണ്ടാകേണ്ടതാണ്. അത്രത്തോളം തരംതാണ പ്രവൃത്തിയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ. അത്രത്തോളം ഭീകരതയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ എസ് എഫ് ഐ എന്ന തെമ്മാടികൾ കാണിച്ചു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം
പ്രതിഷേധിച്ചു. പ്രതിഷേധിക്കാനുള്ള അവകാശം കെ എസ് യു എന്ന സംഘടനയ്ക്കുണ്ട്. അവർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു, അല്ലാതെ പിണറായി വിജയന്റെ വീട്ടുമുറ്റത്തല്ല പ്രതിഷേധിച്ചത്. അവർക്ക് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. അവരുടെ ആവശ്യം അത് ന്യായമാണ്. ഈ കെ എസ് യു നേതാവിനെ ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കണം. ചാണ്ടി ഉമ്മൻ എന്ന എം എൽ എ അവർക്കൊപ്പമുണ്ട്. ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധിയാണ് ചാണ്ടി ഉമ്മൻ. ആ ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നതിനിടയിൽ മറ്റൊരു എം എൽ എ, അതും ജനാധിപത്യ രീതിയിൽ വിജയിച്ച, അല്ലാതെ നിയമസഭയുടെ ഓടിളക്കി ഇറങ്ങിയതല്ല, ആ എം എൽ എ എത്തി. ആ എം എൽ എയോടൊപ്പം ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നു. ആ എം എൽ എ ആണെന്ന പരിഗണന പോലും നൽകാതെ എസ് എഫ് ഐയുടെ തെമ്മാടിക്കൂട്ടങ്ങൾ തല്ലിച്ചതച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ പോലീസ് കൈയും കെട്ടി നോക്കി നിന്നു. കാരണം പിണറായി യമാൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി മുട്ടുമടക്കി നിൽക്കുന്ന ഒരു ശീലമാണല്ലോ ഈ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ പിണറായി യമാൻ്റെ ചിങ്കിടികൾക്ക് ഓശാന പാടാൻ വേണ്ടി ഒരു എം എൽ എയെ മർദ്ദിച്ചപ്പോഴും നോക്കിക്കൊണ്ട് നിന്നു. വളരെ ഉത്തരവാദിത്തമുള്ള പോലീസാണ്. എന്തായാലും ഈ ക്രിമിനലുകളുടെ നടപടി അതിരുവിട്ടു പോകുന്നു എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാടെ പുച്ഛിച്ച് തള്ളിയിട്ടും ഈ പാർട്ടി നിലപാടുകൾ പ്രവർത്തികൾ തിരുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾക്ക് മുന്നിൽ ദിവസേന പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പർ നമ്മുടെ ഗവർണറെ പറഞ്ഞ ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട ഭാഷയാണ്. ചിത്തഭ്രമം സംഭവിച്ചയാളെന്നാണ് ഗവർണറെ വിശേഷിപ്പിച്ചത്. അതും കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലൊക്കെ ചെയ്തിട്ട് എവിടെയാണ് സഖാക്കളെ തിരുത്തേണ്ടത്? തിരുത്തണമെന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പുലമ്പിയിട്ടും നിങ്ങളുടെ അണികളോ സഖാക്കളോ വിദ്യാർത്ഥി സഖാക്കളോ ഒന്നും തിരുത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ ഇടിമുറിയിലിട്ടൊരു കെ എസ് യു നേതാവിനെ കൊല്ലാക്കൊല ചെയ്യാനുള്ള ശ്രമം പോലീസ് എത്തി തടഞ്ഞിരുന്നില്ലെങ്കിൽ മറ്റൊരു വിദ്യാർത്ഥിയുടെ ജീവൻ കൂടി ക്യാമ്പസിൽ പൊലിഞ്ഞേനെ. അതാണ് കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടത്. കുറ്റക്കാരായ പ്രതികളായ ഈ തെമ്മാടികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നതിൽ ഒരു തർക്കവുമില്ല. നിയമപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിച്ച് നല്ല നിലയിലാകണമെന്ന് കരുതി കോളേജിലേക്ക് എത്തുന്ന ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാവി പോലും നശിപ്പിക്കുന്ന ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്താൻ കേരളത്തിൻ്റെ പോലീസിന് കഴിയണം. അല്ലാതെ സർക്കാർ ഏമാർക്കും അതുപോലെ അധികാരത്തിലിരിക്കുന്നവർക്കും ഓശാന പാടുകയല്ല നിയമപാലകർ ചെയ്യേണ്ടത്.